ടൈം ടേക്കൺ ഇൻ സ്പെർമിയോജെൻസിസ്, സ്പെർമിയോജെൻസിസിന് എടുക്കുന്ന ടൈം, ടൈം ടേക്കൺ ഇൻ സ്പെർമിയോജെൻസിസ്, 14 days, 74 days, 61 days, 46 days. ടൈം ടേക്കൺ ഇൻ സ്പെർമിയോജെൻസിസ്, 10 seconds തരാം, അറിയാവുന്നവർ പറഞ്ഞോളൂ. സ്പെർമിയോജെൻസിസിന് മൊത്തം എടുക്കുന്ന ടൈം 74 days കേട്ടോ, മൊത്തം എടുക്കുന്ന ടൈം 74 days കേട്ടോ. 74 days ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. 74 days ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ പറഞ്ഞ ശരിയാണ്, ശരിയാണ്. അശ്വതിസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്, ശ്രീജേസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്, അഞ്ജനസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, നേരത്തെ നെക്സ്റ്റ് നോക്കിയോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കപ്പാസിഷൻ, കപ്പാസിറ്റേഷൻ, കപ്പാസിറ്റേഷൻസ് ഒക്കറിങ്. കപ്പാസിറ്റേഷൻ നടക്കുന്നത് എവിടെയാണ്? വാസ് ഡിഫറൻസസ്, സെമിനൽ വെസിക്കിൾ, ഇജാക്കുലറി ഡക്ട്, ഫീമെയിൽ ജെനറ്റൈൽ ട്രാക്ട്. എവിടാണ് കപ്പാസിഷൻ ഒക്കേഴ്സ് നടക്കുന്നത്? നല്ലതുപോലെ പഠിപ്പിച്ചാണ്, 10 seconds തരാം. ആ അശ്വതിസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്, ആരതിസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്. വെരി ഗുഡ്. ആ അതെ, പറഞ്ഞായിരുന്നു, ഫീമെയിൽ ജെനിറ്റൽ ട്രാക്സിൽ സെർവിക്സ് മുതൽ ഫലോപ്പിയൻ ട്യൂബ് വരെ അല്ലെ പോകുന്നതാണ് സ്പേം പോകുന്നതിന് ഒരു എബിലിറ്റി ടു മോട്ടൈൽ, അതിനെ നമ്മൾ കപ്പാസിഷൻ എന്ന് പറയും അല്ലെ. നമ്മുടെ നോട്ട്സിൽ തന്നെ പഠിപ്പിച്ചതാണ്, കപ്പാസിഷൻ ഇസ് ഒക്കേഴ്സ് ഇൻ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്സ്. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് റോങ്? ദ ടൈം ടേക്കൺ ഇൻ സ്പെയിം കപ്പാസിഷൻ ഈസ് 7 hours, ലൈഫ് സ്പാൻ ഓഫ് സ്പെയിം ഈസ് 48 to 72 hours, മെയിൻ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ സ്പെർമാറ്റോജെനിസിസ് ഈസ് ടെസ്റ്റോസ്റ്റിറോൺ, ആൻഡ് ടെസ്റ്റോസ്റ്റിറോൺ ഈസ് സെക്രീറ്റഡ് ബൈ സെർട്ടോളി സെൽ. ഏതാണ്? അപ്പൊ ഇതില് ഒരു പോയിന്റ് പഠിപ്പിച്ചില്ല, ബാക്കി 3 points ഞാൻ നല്ലതോണം പഠിപ്പിച്ചാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഇന്ന് എലിമിനേറ്റ് ചെയ്ത് തന്നെ ആൻസറിലെത്താം അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്? 10 seconds തരാം, അറിഞ്ഞൂടാത്തവര് പറഞ്ഞു. ആ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ വെരി ഗുഡ്, എല്ലാരും പറഞ്ഞ കറക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ടൈം ടേക്കൺ ടു സ്പെയിം കപ്പാസിഷൻ, നേരത്തെ പറഞ്ഞ പോലെ 7 hours ആണ് സ്പെയിമിന്റെ കപ്പാസിഷൻ എടുക്കുന്ന ടൈം അല്ലെ. ലൈഫ് സ്പാൻ ഓഫ് സ്പെയിം നമ്മൾ പഠിച്ചു 48 to 72 hours, അതും കറക്റ്റ് ആൻസർ ആണ് അല്ലെ. മെയിൻ ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ സ്പെർമാറ്റോജെനിസിസ് ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. അപ്പൊ ഇവിടെ വരുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ഈസ് സെക്രീറ്റഡ് ബൈ, അവിടെ നിന്ന് എഴുതി വേണം നിങ്ങൾ ആ നോട്ട്സിന്റെ തന്നെ സൈഡിൽ, നോട്ട്സിൽ നിങ്ങൾ പോയിന്റ് ചെയ്ത് എഴുതി വെക്കണം. അവിടെ നമുക്ക് പേരുണ്ട് ലേഡീസ് സെൽ അല്ലെ, ലേഡീസ് സെല്ലാണ്. ലേഡിങ് സെൽ കേട്ടോ, ലേഡിങ് സെല്ലാണ് എന്ത് ചെയ്യുന്നത്? ആ ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതിന് പഠിക്കാം, ഇനി അങ്ങോട്ട് വരുമ്പോ അതൊക്കെ പഠിച്ചു പോവാം. ഇപ്പം ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് സൈഡിൽ എഴുതിയിട്ട് ടെസ്റ്റോസ്റ്റിറോൺ ഈസ് സെക്രീറ്റഡ് ബൈ സെർട്ടോളി. നമ്മൾ ആ നോട്ട്സിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഒരു പാർട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയും പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ സൈഡിൽ ഒന്ന് ജസ്റ്റ് നോട്ട് എഴുതിയിട്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ വരും, ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പഠിക്കും കേട്ടോ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് ബർത്ത്, നല്ലോണം ശ്രദ്ധിക്കണം, അറ്റ് ബർത്ത് ഓൾ ഊഗോണിയ, ഓൾ ഊഗോണിയ പ്രസന്റ് അറ്റ് വിച്ച് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്? അറ്റ് ബർത്ത് ഓൾ ഊഗോണിയ പ്രസന്റ് അറ്റ് വിച്ച് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്? പ്രൈമറി യൂസൈറ്റ്, സെക്കൻഡറി യൂസൈറ്റ്, പോളാർ ബോഡി, ഓവം. ബർത്തിന് ശേഷം എന്തായിട്ടാണ് മാറുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ആഫ്റ്റർ ബർത്തിന് ശേഷം എന്തായിട്ടാണ് പഠി. ആ 10 seconds തരാം. ആ ഇന്ദുലക്ഷ്മിസ്റ്റ്, ദിവ്യസ്റ്റ്, ആദ്രസ്റ്റ് എല്ലാരും പറഞ്ഞ കറക്റ്റ് തന്നെ കേട്ടോ. പ്രൈമറി ഊസൈറ്റ്, അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ, നോട്ട്സിൽ അതുപോലെ ഉണ്ട്.
ബെർത്തിന് ശേഷം ഓൾ ഗോണിയ ഗോയിങ് ടു എന്താണ് പ്രൈമറി ഓസൈറ്റ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കേട്ടോ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. ദ പ്രോസസ് ഓഫ് ഓവുലേഷൻ ഈസ് നോൺ ആസ് റിലീസ് ഓഫ് സെക്കൻഡറി ഓസൈറ്റ് ഫ്രം പ്രൈമറി ഓസൈറ്റ്, release of ovum from secondary oocyte, release of primary oocyte from oogonia, release of second polar body from secondary oocyte. പഠിപ്പിച്ചതാണ് ovulation ല് നമ്മൾ പറഞ്ഞു അല്ലെ. 10 seconds ഇടാ. ആ, അവിടെ അറിഞ്ഞിരിക്കണം. അപ്പം ഒരു പ്രൈമറി, ഞാൻ അങ്ങനെ തന്നെ പഠിച്ചായിരുന്നു, പ്രൈമറി ഓസൈറ്റിൽ നിന്ന് ഫെർട്ടിലൈസേഷന്റെ ടൈമിൽ അല്ലെ, അവിടെ പ്രൈമറി ഓസൈറ്റിൽ നിന്നാണ് എന്ത് വരുന്നത്, സെക്കൻഡറി ഓസൈറ്റ് വരുന്നത്. കേട്ടോ, പ്രൈമറി ഓസൈറ്റിൽ നിന്നാണ് സെക്കൻഡറി ഓസൈറ്റ്. അപ്പം പ്രൈമറി ഓസൈറ്റ് അവിടെ ഫോം ചെയ്യും, ഒരു ഫസ്റ്റ് പോളാർ ബോഡി നടക്കും, അത് എന്ന് പറയുന്ന ഫസ്റ്റ് അല്ലെ. പിന്നെ ഓവുലേഷന്റെ ടൈമിൽ സെക്കൻഡറി ഓസൈറ്റ് ആണ് വരുന്ന, ഏതിൽ നിന്ന്, പ്രൈമറി ഓസൈറ്റിൽ നിന്ന്, മിയോട്ടിക് ഡിവിഷൻ. കേട്ടോ, അപ്പൊ അത് അതുപോലെ തന്നെ ഓർത്ത് വെച്ചോണം. കേട്ടോ, റിലീസ് ഓഫ് സെക്കൻഡറി ഓസൈറ്റ് ഇതിങ്ങനെ അങ്ങ് പഠിക്കുക, അതേ ഉള്ളു വഴി. കേട്ടോ, ദ പ്രോസസ് ഓഫ് ഓവുലേഷൻ ഈസ് നോൺ ആസ് ദ റിലീസ് ഓഫ് സെക്കൻഡറി ഓസൈറ്റ് ഫ്രം എ പ്രൈമറി ഓസൈറ്റ്. പ്രൈമറി ഓസൈറ്റിൽ നിന്നാണ് സെക്കൻഡറി ഓസൈറ്റ് വരുന്നത്. അപ്പൊ ഫെർട്ടിലൈസേഷന്റെ മുമ്പ് വരണം, പിന്നെ അല്ലെ മുമ്പായിട്ട് വരുന്നതല്ല, അതായത് ഓവുലേഷന്റെ ടൈം. പിന്നെ പ്യുബർട്ടി ആയിക്കഴിഞ്ഞാൽ ഒരു മിയോട്ടിക് ഡിഷ്, അങ്ങനെ രണ്ടെണ്ണമാണ് പഠിച്ചത്. കേട്ടോ, അപ്പം അവിടെ കറക്റ്റ് ആൻസർ വരുന്നത്, കേട്ടോ, അവിടെ കറക്റ്റ് ആൻസർ റിലീസ് ഓഫ് സെക്കൻഡറി ഓസൈറ്റ് ഫ്രം പ്രൈമറി ഓസൈറ്റ്. ഓക്കെ, കുറച്ചു പേർക്ക് തെറ്റിയിട്ടുണ്ട്. കേട്ടോ, ഓക്കെ, മോറുല ഈസ് 16 stages ഓഫ് സെൽ സ്ട്രക്ചർ. മോറുല ഈസ് 16 stages ഓഫ് സെൽ സ്ട്രക്ചർ സറൗണ്ടഡ് ബൈ എ ലെയർ വിച്ച് പ്രിവെന്റ് പോളിസ്പേർമി ഈസ് നോൺ ആസ്. അപ്പൊ മോറിലെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ലെയർ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ അത് ഞാൻ പഠിപ്പിച്ചതാണ്, രണ്ട് ലെയർ ഓൾറെഡി പഠിപ്പിച്ചതാണ്. ഇതിലേതാണ് വരുന്നത്, സോണാ പെലിസിഡ, കൊറോണ റേഡിയേറ്റ, അമ്നിയോൺ കോറിയോ. ആ, അറിഞ്ഞൂടാത്ത ആരും വരരുത്. 10 seconds വരുവാണ്. ആ, വെരി ഗുഡ്, എല്ലാരും പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. കേട്ടോ, ആ വെരി ഗുഡ്. അപ്പം സോണാ പെലിസിഡ, കേട്ടോ, സോണാ പെലിസിഡയാണ് വീണ്ടും ഫർദർ സ്പേം അറ്റാക്ക് അവിടെ പ്രിവെന്റ് ചെയ്യുന്നത്. പിന്നെ അത് ലാസ്റ്റ് യൂട്രൈൻ ക്യാവിറ്റിയിലായിട്ടാണ് പിന്നെ ആ ലെയർ എന്ത് ചെയ്യുന്നത്, ഹാച്ച് ഔട്ട് പ്രോസസ്സിലൂടെ റപ്ചർ ആയി പോവുകയും മൾബറി അപ്പിയറൻസ് വരുന്നതായിരിക്കും അല്ലെ. ഓൾറെഡി അതെല്ലാം പഠിപ്പിച്ചതാണ്, മോറുല സെൽ ഈസ് 16 stages സ്ട്രക്ചർ സറൗണ്ടഡ് ബൈ എ ലെയർ വിച്ച് പ്രിവെന്റ് പോളിസ്പേമി. കേട്ടോ, നല്ല ക്വസ്റ്റ്യൻ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈഗോട്ട് എന്റർ ദ യൂട്രൈൻ ക്യാവിറ്റി ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണ് സൈഗോട്ട് എന്റർ ഇൻ ടു ദ യൂട്രൈൻ ക്യാവിറ്റി? 3 days, 4 days, 5 days, 6 days. നല്ലതുപോലെ പഠിപ്പിച്ചാണ്, പറഞ്ഞോളൂ. എല്ലാരും പറഞ്ഞ തെറ്റിപ്പോയല്ലോ. തേർഡ് ഡേയില് അല്ലെ, തേർഡ് ഡേയിൽ വന്ന് ഫോർത്ത് ഡേയിലാണ് എന്ത് ചെയ്യുന്നത്, യൂട്രൈൻ ക്യാവിറ്റി അല്ലെ, സൈഗോട്ട് എന്റർ ഇൻ ടു ദ യൂട്രൈൻ ക്യാവിറ്റിയിൽ എത്തുന്ന ഫോർത്ത് ഡേയിലാണ്. കേട്ടോ, ഫോർത്ത് ഡേയിലാണ്, നിങ്ങൾ നോക്കിക്കോണം. കേട്ടോ, അവിടെ ഞാൻ പഠിപ്പിച്ചു, തേർഡ് ഡേ തൊട്ട് സെൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, യൂട്രൈൻ ക്യാവിറ്റിയിൽ എത്തുന്നത് ഫോർത്ത് ഡേയിലാണ്. കേട്ടോ, അത് നോട്ട്സിലുണ്ട്, നോക്കിക്കോണം. കേട്ടോ, ഓപ്ഷൻ ബി. ആ, രണ്ടുപേരും ശരിയാക്കിയിട്ടുണ്ട്. കേട്ടോ, മോയിഷ്യസ്റ്റും അഞ്ജനേഷ്ടും പറഞ്ഞ കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. തേർഡ് ഡേയിൽ ഞാൻ പറഞ്ഞു സെൽ ഡിവിഷനെ അവിടെ സ്റ്റാർട്ട് ചെയ്തോളൂ, സെൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യും, ഫോർത്ത് ഡേയിൽ അത് എവിടെ എത്തും, യൂട്രൈൻ സ്റ്റാർട്ട്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്ട്രക്ചർ, നല്ലോണം നോക്കണം, വിച്ച് സ്ട്രക്ചർ ഓഫ് ദ ബ്ലാസ്റ്റോസിസ്റ്റ്, ബ്ലാസ്റ്റോസിസ്റ്റിന്റെ വിച്ച് സ്ട്രക്ചർ ഡെവലപ്ഡ് ഇൻറ്റു എംബ്രിയോ, ഡെവലപ്ഡ് ഇൻറ്റു എംബ്രിയോ. അപ്പൊ സ്ട്രോക്കോപ്ലാസ്റ്റ്, ഇന്നർ സെൽമാസ്, എക്സ്റ്റേണൽ സെൽമാസ്, സോണാ പെലിസിഡ. ആ അറിഞ്ഞൂടാത്ത ആരും വരരുത്, അറിഞ്ഞൂടാത്ത ആരും വരാൻ പാടില്ല. നല്ലതുപോലെ പഠിപ്പിച്ചാണ്. ആ വിനീത് ഇസ്റ്റ് വെരി ഗുഡ്. ആ ജാസ്മിൻ ഇസ്റ്റ് വെരി ഗുഡ്, കറക്റ്റ് ആണ് പറഞ്ഞത്. ഓക്കെ. ആ ദിവ്യ ഇസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്. ഇന്ദുലക്ഷ്മി, എല്ലാ സിസ്റ്റും എല്ലാവരും പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ഓക്കെ. അവിടെ ഇന്നർ സെൽമാസ് അല്ലെ, ഇന്നർ സെൽമാസിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, എംബ്രിയോ ഡെവലപ്ഡ് ആണ് കേട്ടോ. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ട്രൂ സ്റ്റേറ്റ്മെന്റ്, ഫെർട്ടിലൈസേഷൻ ഒക്കേസ് ഇൻ ദ ഇസ്തുമസ് പാർട്ട് ഓഫ് ഫലോപ്പിയൻ ട്യൂബ്, ഇംപ്ലാന്റേഷൻ ഒക്കേസ് 6 to 7 days ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, സോണ ഹാച്ചിങ് ഒക്കേസ് ഇൻ ദ 8th day ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, HCG ഹോർമോൺ സെക്രീറ്റഡ് മെയിൻലി ബൈ സൈറ്റോട്രോപോപ്ലാസ്റ്റ്. അപ്പൊ ഇതില് കറക്റ്റ് സെന്റൻസ് ഏതാണെന്നാണ് ചോദിച്ചത്. എല്ലാം പഠിപ്പിച്ചതാണ്, 10 seconds തരാം, ആൻസർ പറഞ്ഞോളൂ. ആ ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആ എല്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചാണ്. ഫെർട്ടിലൈസേഷൻ ഇസ്തുമസ് അല്ല അല്ലെ, ആമ്പുള പാർട്ട് ഓഫ് ഫലോപ്പിയൻ ട്യൂബ്. അപ്പം നമുക്ക് ഇത് എന്തായിരിക്കും, റോങ് ആയിട്ട് എടുക്കാം അല്ലെ. ഇംപ്ലാന്റേഷൻ ഒക്കറിൻ 6 or 7 days ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, അതുപോലെ തന്നെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, 6 or 7 days ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഇനി സോണ ഹാച്ചിങ് പ്രോസസ് 8th day നടക്കുന്നത്, 5th day സോണ ഹാച്ചിങ് പ്രോസസ് നടന്ന് മൾബറി അപ്പിയറൻസ് വരുന്നത് അല്ലെ. എച്ച് സി ജി ഹോർമോൺ സെക്രീറ്റഡ് ബൈ സൈറ്റോട്രോപോപ്ലാസ്റ്റ് അല്ല, സിൻസിറ്റോട്രോപോപ്ലാസ്റ്റ് സെല്ലുകളാണ് എന്ത് ചെയ്യുന്നത്, എച്ച് സി ജി ഹോർമോൺ സിന്തസൈസ് ചെയ്യുന്നത്. ഓ വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫെർട്ടിലൈസേഷൻ ഈസ് സൈഡ് ടു ബി കംപ്ലീറ്റ്, ഫെർട്ടിലൈസേഷൻ ഈസ് സൈഡ് ടു ബി കംപ്ലീറ്റ്. ഫസ്റ്റ് പോളാർ ബോഡി ഫോംഡ്, സെക്കൻഡ് പോളാർ ബോഡി ഫോംഡ്, പ്രൈമറി ഊസൈറ്റ് ഫോംഡ്, സെക്കൻഡറി ഊസൈറ്റ് ഫോംഡ്. ഫെർട്ടിലൈസേഷൻ കംപ്ലീറ്റ് ആകുന്നത് എപ്പോഴാണ്? ഓക്കെ, ഞാൻ അത് നോട്ട്സിൽ പറഞ്ഞില്ല, എങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ആൻസർ പറഞ്ഞോളൂ. ആ 10 seconds തരാം. ഓക്കെ, അത് ശ്രദ്ധിച്ചോളാം. ഞാൻ ആദ്യമേ പറഞ്ഞു, പ്രൈമറി യൂസൈറ്റ് ഒരു പോളാർ ബോഡി ഗേൾസിന്റെ ഓവറിയിൽ ഇരിക്കും. ഇനി ഇതിൽ നിന്ന് സെക്കൻഡ് യൂസൈറ്റ്, പ്രൈമറി യൂസൈറ്റിൽ നിന്ന് സെക്കൻഡറി യൂസൈറ്റ് വരും, അത് എങ്ങോട്ട് പോകും, പോളാർ ബോഡി ഫീറ്റസിന്റെ ഓവറിയിലോട്ട് പോകും കേട്ടോ, പോളാർ ബോഡി. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്, കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സെക്കൻഡ് പോളാർ ബോഡി ഫോം ചെയ്യണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് പോളാർ ബോഡി ഫോംഡ് ആണ് അവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. പ്രൈമറിയിൽ ആദ്യം പ്രൈമറി യൂസൈറ്റ് ഫോം ചെയ്യുന്നു, പ്ലസ് പ്രൈമറി പോളാർ ബോഡി എവിടെ ചെയ്യുന്നു, ഓവറിയിൽ ഇരിക്കുന്നു. ഇനി സെക്കൻഡ് പ്രൈമറി, ഇതിൽ നിന്ന് സെക്കൻഡ് ഊസൈറ്റ് വരുന്നു ഫെർട്ടിലൈസേഷന്റെ ടൈമിൽ അല്ലെ, ഫെർട്ടിലൈസേഷന്റെ ടൈം വരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം ഒരു സെക്കൻഡ് പോളാർ ബോഡിയും കൂടെ മാറണം അല്ലെ, അത് ഫീറ്റസിന് കിട്ടാൻ വേണ്ടി കിട്ടും ഒരു സെക്കൻഡ് പോളാർ ബോഡി. മനസ്സിലായല്ലേ? ഓക്കെ, അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന സെക്കൻഡ് പോളാർ ബോഡിയാണ് കറക്റ്റ് ആൻസർ കേട്ടോ, തെറ്റിപ്പോരുത്, ഓപ്ഷൻ ബി ആണ്. ആ 1-2 ആൻസർ പറഞ്ഞു, വെരി ഗുഡ് കേട്ടോ, വെരി ഗുഡ്. അതൊന്ന് എഴുതി വെക്കണം കേട്ടോ, അന്ന് എഴുതി വെച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂട്രോ പ്ലാസെന്റൽ ബ്ലഡ് ഫ്ലോ, യൂട്രോ പ്ലാസെന്റൽ ബ്ലഡ് ഫ്ലോ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 400 to 600, 100 to 200, 200 to 40, 800 to 1000 ml/min. തെറ്റിക്കരുത് ആരും, കൃത്യമായിട്ട് പഠിപ്പിച്ചതാണ്. ആ 10 seconds തരാം.
ലക്ഷ്മി കറക്റ്റ്, വെരി ഗുഡ്. ആ ദിവ്യസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവർക്കും അറിയാം, ആർക്കും തെറ്റിയിട്ടില്ല. അപ്പം പ്ലാസന്റ ബ്ലഡ് വോളിയം 500 ml അങ്ങനെ തന്നെ പഠിച്ചോണം. പ്ലാസന്റ ബ്ലഡ് വോളിയം 500 ml, യൂട്രോ പ്ലാസന്റ സർക്കുലേഷൻ 400 to 600 ml കേട്ടോ. 450 വന്നാലും കറക്റ്റ് തന്നെ, 450 to 650 ml എന്ന് ചോദിച്ചാലും കറക്റ്റ് തന്നെ കേട്ടോ. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോർമൽ വാല്യൂ ചെറിയ ചേഞ്ചസ് ഒക്കെ വരും കേട്ടോ. അപ്പൊ നിങ്ങൾ ഏതോ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ തിരഞ്ഞെടുക്കും. നമ്മുടെ നോട്ടിൽ 450 650 ഉണ്ട്, 400 600 രണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ 400 to 600 ml ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ വെരി ഗുഡ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ വെരി ഗുഡ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ അത് ഉണ്ടായിരുന്നു. പ്ലാസന്റൽ ബാരിയർ ഈസ് ഫോംഡ് ബൈ ഓൾ എക്സെപ്റ്റ്. പ്ലാസന്റൽ ബാരിയറിൽ വരാത്തത് ഏതെന്നാണ് ചോദ്യം അല്ലെ. സിൻസിറ്റോട്രോപ്ലാസ്, സൈറ്റോട്രോപ്ലാസ്, എൻഡോത്തീലിയം ഓഫ് ഫീറ്റൽ കാപ്പിലറീസ് ആൻഡ് ഡെസിഡിയോ പരേറ്റാലിസ്. ഡെസിഡിയോ പരേറ്റാലിസ് നോട്ട്സിൽ ഉണ്ട്, അറിയാവുന്നവർ പറഞ്ഞോളൂ. 10 സെക്കൻഡ് തരാം. ആ വെരി ഗുഡ്, ദിവ്യസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്, അശ്വതിസ്റ്റ് പറഞ്ഞ കറക്റ്റ് ആണ്, ആ മോൻഷ്യസ്റ്റ്, ഇന്ദുസ്റ്റ് എല്ലാരും പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലാസന്റൽ ബാരിയർ ഞാൻ 4 എണ്ണമാണ് പഠിപ്പിച്ചത്. സിൻസോട്രോപ്ലാസ്, സൈറ്റോട്രോപ്ലാസ്, എൻഡോത്തീലിയം ഓഫ് ഫീറ്റൽ കാപ്പിലറീസ് ആൻഡ് ഡെസിഡിയോ ബേസ്റ്റാലിസ് കേട്ടോ. പരേറ്റാലിസ് വരത്തില്ല. അപ്പൊ ഇവിടെ ആൻസർ ഡെസിഡിയോ പരേറ്റാലിസിസ് എന്ന് പറയുന്ന എക്സെപ്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട്. ഓ വെരി ഗുഡ്, ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫീറ്റോ പ്ലാസന്റൽ സർക്കുലേഷൻ, ഫീറ്റോ പ്ലാസന്റൽ സർക്കുലേഷൻ ഈസ് എക്സ്റ്റാബ്ലിഷ്ഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് എത്രാമത്തെ ദിവസമാണ് ഫീറ്റോ പ്ലാസന്റൽ സർക്കുലേഷൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫീറ്റോ പ്ലാസന്റൽ സർക്കുലേഷൻ ഇംപ്ലാന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത് എന്നോട്ടാണ് അത് തമ്മിൽ കണക്ട് ആവുന്നതെന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ 10 12 ദിവസം, 17 21 ദിവസം, 7 10 ദിവസം, 25 28 ദിവസം. ആൻസർ അറിയാവുന്നവർ പറഞ്ഞോളും, അതുപോലെ പഠിപ്പിച്ചതാണ്. ഫീറ്റോ പ്ലാസന്റൽ സർക്കുലേഷൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓഫ്. 10 സെക്കൻഡ് തരാം. ആ വിനീതസ്റ്റ് കറക്റ്റ് ആണ്, വെരി ഗുഡ്. ആ ജയസിസ്റ്റ്, മോൻഷ്യസ്റ്റ്, ആ പറഞ്ഞ എല്ലാരും പറഞ്ഞ കറക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് ഫീറ്റോ പ്ലാസന്റെ സർക്കുലേഷൻ ഡേ 17 to 21. ഇപ്പൊ രണ്ട് കണക്ഷൻ ആണ് വരുന്നത്, ഒന്ന് മെറ്റേണൽ അല്ലെ, മെറ്റേണൽ യൂട്രസും പ്ലാസന്റെ ഉള്ള കണക്ഷൻ, മെറ്റേണൽ പ്ലാസന്റെ കണക്ഷൻ വരുന്നുണ്ട്. രണ്ടാമത്തെ കണക്ഷൻ ഫീറ്റോ, ഫീറ്റസും പ്ലാസന്റെ തമ്മിലുള്ള കണക്ഷൻ കേട്ടോ. അപ്പൊ ഫീറ്റോ പ്ലാസന്റൽ കണക്ഷൻസ് വരുന്നത് ഡേ 17 മുതൽ 21 ഡേയ്സ് ആണ്. മെറ്റേണൽ ഇത് വരുന്നത് ഡേ 15 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഡേ 15 തൊട്ട്. അപ്പൊ ആദ്യം എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മെറ്റേണൽ പ്ലാസന്റ സർക്കുലേഷൻ ആണ്, അത് കഴിഞ്ഞിട്ടാണ് ഫീറ്റോ പ്ലാസന്റ സർക്കുലേഷൻ വരുന്നത് എന്നുള്ളത് ജനറൽ ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ജനറൽ ആയിട്ട് ഓർത്തിരിക്കും. അപ്പൊ ഫീറ്റോ പ്ലാസന്റ സർക്കുലേഷൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓഫ് 17 to 21 ഡേയ്സ്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിമിറ്റ്സ് ദ ഇൻവേഷൻ ഓഫ് ഡെസിഡിയോ ട്രോപ്പോപ്ലാസ്. ഇൻവേഷൻ ഓഫ് ഡെസിഡിയോ ബൈ ട്രോപ്പോപ്ലാസ്. അപ്പൊ ഏതാണ് ലിമിറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു തടസ്സമുണ്ട് അല്ലെ. അപ്പം ട്രോപ്പോപ്ലാസ്റ്റ് അല്ലേ, അതായത് പ്ലാസന്റയും യൂട്രസും തമ്മിൽ അറ്റാച്ച് ചെയ്യാൻ എന്തോ തടസ്സം വരുന്നു, അത് ഏതാണെന്നാണ് ചോദ്യം. നിറ്റോബച്ചസ് മെംബ്രൈൻ, അമ്നിയോൺ, കോറിയോൺ, സൈറ്റോട്രോപ്പോപ്ലാസ്റ്റ്. പഠിപ്പിച്ചു, നല്ലതുപോലെ പഠിപ്പിച്ചതാണ്. ഒരു മെംബ്രൈൻ ഉണ്ടെന്നേ ഞാൻ പഠിപ്പിച്ചോളൂ കേട്ടോ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്.
ദിവ്യസ്ട്രെന്തിറ്റി അമ്നിയോൺ അല്ല കേട്ടോ, നിറ്റാബുച്ച് മെംബ്രെയിൻ എന്നാണ് അത് ഞാൻ പഠിപ്പിച്ചതാണ്. അതായത് ഡെസിഡിയയ്ക്കും പ്ലാസന്റയുടെ ഇടയ്ക്കൂടെ ഒരു മെംബ്രെയിൻ ഉണ്ട് കേട്ടോ. ഈ മെംബ്രെയിൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്. ഇതില്ലെന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ടൊക്കെ പോയി പ്ലാസന്റയുടെ വില്ലേ വന്ന് ഡീപ്പായിട്ടൊക്കെ ഇത് അക്രീറ്റ അല്ലെ പ്രക്രീറ്റ ഇൻക്രീറ്റ എന്നൊക്കെ പറഞ്ഞുള്ള കണ്ടീഷനിലോട്ട് പോകും കേട്ടോ. അപ്പൊ ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ഏതാണ്? നിറ്റാബുച്ച് മെംബ്രെയിൻ കേട്ടോ, നിറ്റാബുച്ചസ് മെംബ്രെയിൻ. ഓക്കെ, വെരി ഗുഡ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ, മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റിലോട്ട് പോ. സ്മോൾ പ്ലാസന്റ, സ്മോൾ പ്ലാസന്റ സീൻ ഇൻ ഓൾ കണ്ടീഷൻ എക്സെപ്റ്റ്, സ്മോൾ പ്ലാസന്റ എക്സെപ്റ്റ് വരുന്ന ഏതാണ്? പോസ്റ്റ്ഡേറ്റിസം, ഐ യു ജി ആർ, പ്ലാസന്റൽ ഇൻഫ്രാക്ഷൻ, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മെയ്റ്റസ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നിങ്ങൾ എല്ലാവരും പറഞ്ഞ കറക്റ്റ് തന്നെയാണ്, ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. അത് തന്നെയാണ് ക്ലൂ അല്ലെ. ഇപ്പൊ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് വരുമ്പോൾ ഇഷ്ടം പോലെ ഗ്ലൂക്കോസ് അല്ലെ, ഇഷ്ടം പോലെ ഗ്ലൂക്കോസ് അവിടെ വരുവാണ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് കൂടുവാണ്, അതിന്റെ അർത്ഥം ഇഷ്ടം പോലെ ഗ്ലൂക്കോസ് ആർക്ക് കിട്ടുന്നു? ബേബിക്ക് കിട്ടുന്നു. അപ്പൊ ബേബിക്ക് കിട്ടുന്ന പോലെ ഒപ്പം തന്നെ എന്ത് ചെയ്യും? പ്ലാസിന്റെയും വലുതാവും അല്ലെ, ബേബിക്ക് ഈക്വലന്റ് ആയിട്ട് പ്ലാസിന്റെയും വലുതാവും. അപ്പൊ ഗ്ലൂക്കോസ് ആകുമ്പോൾ ലാർജ് ബേബി ലാർജ് പ്ലാസന്റ കേട്ടോ, അങ്ങനെ തന്നെ പഠിക്കണം, ലാർജ് ബേബി ലാർജ് പ്ലാസന്റ. ഓക്കെ, അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ ഈസ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. വെരി ഗുഡ്. പ്ലാസന്റ ഇൻഫ്ലാക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്ലാസന്റയ്ക്ക് സപ്ലൈ ഇല്ല അല്ലേ, അപ്പം പ്ലാസന്റ ചെറുതാണ്. അപ്പം സ്മോൾ പ്ലാസന്റ ബാക്കി കണ്ടീഷനിലെല്ലാം വരും, ഇൻട്രായുട്രൈൻ ഗ്രോത്ത്, ഡിസ്റ്റാഡേഷൻ, പോസ്റ്റ് ഡേറ്റിസം എല്ലാത്തിലും കേട്ടോ. അടുത്ത നെക്സ്റ്റ്, ആഫ്റ്റർ 8 to 10 weeks ഓഫ് പ്രഗ്നൻസി പഠിപ്പിച്ചതാണ്. മെയിൻ സോഴ്സ് ഓഫ് പ്രൊജസ്ട്രോൺ, മെയിൻ പ്രോസസ് ഓഫ് പ്രൊജസ്ട്രോൺ, സിൻസോട്രോപ്ലാസ്, സൈറ്റോട്രോപ്ലാസ്, കോർപ്പസ് ലൂട്ടിയം, ഓവറി. അപ്പൊ ആഫ്റ്റർ 10 weeks ആണ് നമ്മളെ കീവേഡ്. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? അറിയാവുന്നവർ പറഞ്ഞോളൂ. 10 seconds ഏതാ? തെറ്റിക്കരുത്. തെറ്റിപ്പോകരുത്. ഓവറിയാണോ? ആഫ്റ്റർ 8 to 10 weeks കഴിയുമ്പോൾ ആരാണ്? പ്ലാസന്റ. അപ്പൊ പ്ലാസന്റക്ക് ഇക്വലന്റ് ആയിട്ടുള്ള വേർഡ് ഏതാണ് ഇതിനകത്ത്? പ്ലാസന്റക്ക് തുല്യമായിട്ടുള്ള വേർഡ് ഏതാണ്? പ്ലാസന്റക്ക് തുല്യമായിട്ടുള്ള വേർഡ് ഏതാണ്? ഓപ്ഷൻ എ അല്ലെ, സിൻസിറ്റോട്രോപ്ലാസ് ഫ്രം പ്ലാസന്റ, സൈറ്റോട്രോപ്ലാസ് അല്ലെ, ഇന്നർ സെൽമാസ് അല്ലെ. ഓക്കെ, അപ്പം സിൻസ് പ്ലാസന്റക്ക് ഇക്വലന്റ് ആയിട്ടുള്ള വേർഡ് സിൻസോട്രോപ്ലാസ്, സിൻസോട്രോപ്ലാസ്റ്റിൽ നിന്നാണ് പ്ലാസന്റ വരുന്നത് കേട്ടോ. അപ്പൊ അത് ഓർക്കണം. മെയിൻലി ഹോർമോൺസ് എല്ലാം തന്നെ വരുന്നത് സിൻസോട്രോപ്ലാസ് കേട്ടോ. സിൻസോട്രോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസന്റയാണ് മെയിൻ ആയിട്ട് ഹോർമോൺസ് ഇൻഡസ്ട്രി. നല്ലോണം പഠിപ്പിച്ചതാണ് കേട്ടോ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. ഡിവിഎസ് തെറ്റിപ്പോയി. ഇങ്ങനെയാണ് തെറ്റുമ്പോഴാണ് മാർക്ക് പോകുന്നത് കേട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ. മാർക്ക് തെറ്റിപ്പോണം, നമുക്ക് ആൻസർ അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതാൻ പോകരുത്. പി എസ് സി ആണ് ഓരോ നെഗറ്റീവ് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു വില്ലൻ ആണ് കേട്ടോ. 100% അറിയാമെങ്കിൽ ധൈര്യമായിട്ട് സ്മാർട്ടായിട്ട് എന്ത് ചെയ്യണം? തർപ്പിക്കണം കേട്ടോ. ഒന്നും പേടിക്കല്ല കേട്ടോ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ബാക്കി ആർക്കും അറിഞ്ഞുകൂടും, അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. ആ ഒരു ലെവലിൽ അങ്ങ് ചിന്തിക്കുകയേ ചെയ്യാറു. എനിക്ക് അറിഞ്ഞുകൂടെങ്കിൽ മറ്റുള്ളവർക്ക് അറിയാൻ വഴിയില്ല, അങ്ങനെ ഒരു രീതിയിൽ അങ്ങ് ചിന്തിച്ചാണ് പി എസ് സി എഴുതാം. കാരണം നിങ്ങൾക്ക് അറിയാം, 100% ഉറപ്പാണോ എഴുതിക്കോണം, 100% ഉറപ്പാണോ എഴുതിക്കോണം കേട്ടോ. കൺഫ്യൂഷൻ തെറ്റിപ്പോന്നുണ്ടെങ്കിൽ വെറുതെ ചെയ്യരുത്. നെഗറ്റീവ് 1.33 മാർക്ക് കുറയും. ഒരു മാർക്കിൽ 0.1 വ്യത്യാസത്തിൽ ജോലി നഷ്ടപ്പെടും. അതുകൊണ്ട് അറിയാവുന്ന മാത്രം എഴുതിയെടുത്താൽ നമുക്ക് മറ്റ് പരീക്ഷ പോലല്ല പി എസ് സി കേട്ടോ. പി എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും ചിന്തിച്ചാൽ മതി. എയിംസ് 12,000 പേരെ ലിസ്റ്റ് ഇട്ടിട്ട് കേരളത്തിൽ ആകെ 500 പേരെ ഉള്ളൂ ലിസ്റ്റ്. അപ്പൊ ഈ അത്രയൊക്കെ ഉള്ളൂ കാലിബർ, മനസ്സിലായില്ല. അപ്പൊ 1,500 നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ് 1,500 എന്തിൽ എഴുതിയിരിക്കുന്ന ലിസ്റ്റിൽ വന്നേക്കുന്നത്. അപ്പൊ 500 സ്റ്റുഡൻസ് ആണ് മൊത്തം ഏതിലിനകത്ത് വന്നിരിക്കുന്നത് ടോട്ടൽ. ഏകദേശം ഒരു 500-നകത്തേ ഉള്ളൂ കേട്ടോ, ഏകദേശം ഒരു 500-നകത്തൊക്കെ ഉള്ളൂ എന്നു പറയുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ കോമ്പറ്റീഷൻ. അതുകൊണ്ട് നിങ്ങൾ അറിയാവുന്നത് എഴുതി തെറ്റിക്കുക കേട്ടോ. അറിഞ്ഞൂടാത്തത് എഴുതി
നിങ്ങൾ ആ നെഗറ്റീവ് മാർക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. ഞാൻ പ്രത്യേകം എടുത്തു പറയാണ്, പ്രത്യേകം നിങ്ങളെ ഓർപ്പിക്കുകയാണ്, പി എസ് സിക്ക് ഒരിക്കലും അറിഞ്ഞുകൂടാത്തത് എഴുതരുത് കേട്ടോ. ഓ നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം എഴുതി വെച്ചിട്ട് വന്നാൽ മതി, അറിയാവുന്ന മാത്രം എഴുതുക, ഇനി വരും 100% അത് അറിയാവുന്ന നമ്മളെ പോയിന്റ്സും മെറ്റീരിയൽ അതുപോലെ വരും കേട്ടോ, അതുപോലെ വരും. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ആയിരിക്കും ചോദിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം തന്നെ എം എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് അത് എടുത്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫംഗ്ഷൻ ഓഫ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആർ ഓൾ എക്സ് ആർ. അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്താണ്? ഷോക്ക് എക്സ് ആർ, ആക്ട് ആസ് എ ഷോക്ക് എക്സ് ആർ ആൻഡ് പ്രൊട്ടക്ട് ദ ഫീച്ചേഴ്സ് ഫ്രം ട്രോമ, ഗീവ് ന്യൂട്രീഷൻ ടു ഫീച്ചേഴ്സ്, മെയിൻ ടെമ്പറേച്ചർ, പ്രിവെന്റ് അഡ്ഹഷൻ ഓഫ് ഫീറ്റൽ പാർട്ട്. പഠിച്ചതാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് എന്താണ്. പത്ത് സെക്കൻഡ് തന്നിട്ടുണ്ട്. ആ ഒട്ട് മിക്കവരും പറഞ്ഞത് ശരിയാണ്. അഞ്ചനി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും, അതുപോലെ ബോഡി പാർട്സ് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ സഹായിക്കും. ഷോക്ക് എക്സർ ആയിട്ട് അല്ലേ, അപ്പൊ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുന്നത് എടുക്കുന്ന കരുതുന്നു, ഷോക്ക് എക്സർ ആയിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നതാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണ്. പ്ലാസന്റ ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് നമുക്ക് കേട്ടോ. അങ്ങനെ തന്നെ പഠിക്കാം. ഗീവ് ന്യൂട്രീഷൻ ടു ദ ഫീറ്റസിന്റെ കറക്റ്റ് ആൻസർ എന്താണ് പറയേണ്ടത്? ക്ലാസ്, ക്ലാസ് അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്ന ഓപ്ഷൻ ബി കേട്ടോ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും ശരിയായിട്ടുണ്ട്. ഓക്കെ, അടുത്ത നെക്സ്റ്റിലോട്ട് പോകുന്നു. അമ്പലിക്കൽ കോഡ് കണ്ടെയ്ൻ, അമ്പലിക്കൽ കോഡ് കണ്ടെയ്ൻ, സ്ട്രെയിറ്റ് ആയിട്ടാണ് ചോദിച്ചേക്കും. അമ്പലിക്കൽ കോഡ് കണ്ടെയ്ൻ ടു ആർട്ടറി ടു വെയിൻ, ടു ആർട്ടറീസ് വൺ വെയിൻ, വൺ ആർട്ടറി ടു വെയിൻ, ഓൺലി ടു ആർട്ടറീസ്. പത്ത് സെക്കൻഡ് തരാം, തെറ്റിപ്പോലും. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ, സ്ഥിരമായിട്ട് എല്ലാ പരീക്ഷകളിലും കേരള പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നത്. അമ്പലിക്കൽ കോഡ് കണ്ടെയ്ൻ എത്ര വെസൽസ് കേട്ടോ, എല്ലാവർക്കും അറിയാലോ കോഡ്. കോഡ് അങ്ങ് പഠിച്ചോണം, 2AV കേട്ടോ, അതാണ് നമ്മളെ കോഡ്. 2AV കേട്ടോ, 2AV, രണ്ട് ആർട്ടറി ഒരു വേ കേട്ടോ. ഇനി ഇവിടെ അമ്പലിക്ക ഏർലി സ്റ്റേജസ് ഓഫ് ഫീറ്റൽ ഡെവലപ്മെന്റ് അമ്പലിക്ക കോഡ് കണ്ടെയ്ൻ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചാലേ 2 ആർട്ടറി 2 വെയിൻ വരത്തുള്ളൂ കേട്ടോ. അപ്പം അതിൽ നിന്ന് ലെഫ്റ്റ് ആർട്ടറി ഡിസപ്പിയർ ചെയ്ത് ഇല്ലാതായിട്ട് മാറി ലിഗമെന്റ് ആയിട്ട് മാറും, ഒരു ലിഗമെന്റ് ആയിട്ട് അതങ്ങ് ഫോം ചെയ്യും. അങ്ങനെ പിന്നെ എന്ത് ചെയ്യത്തില്ല, പിന്നെ ആ ഒരു വെയിനേ വരത്തുള്ളൂ കേട്ടോ. രണ്ട് ആർട്ടറിയും രണ്ട് വെയിനുമാണ് ഇനിഷ്യലി വരുന്നത്, അതിൽ ലെഫ്റ്റ് ഡിസപ്പിയർ ചെയ്യും കേട്ടോ. അതൊക്കെ നമ്മൾ പഠിച്ചു, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അമ്പലിക്കൽ കോഡ് കണ്ടെ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദ അമ്പലിക്കൽ കോഡ് അറ്റാച്ച് ടു ദ മാർജിൻ ഓഫ് ദ പ്ലാസന്റ ഈസ് കോൾഡ്, മാർജിൻ ഓഫ് ദ പ്ലാസന്റ, അമ്പലിക്കൽ കോഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദ മാർജിൻ ഓഫ് ദ പ്ലാസന്റ ഈസ് കോൾഡ് ബാറ്റിൽ ഡോർ പ്ലാസന്റ, ബെലമെന്റസ് കോഡ് ഇൻസേർഷൻ, ഫർക്കേറ്റ് കോഡ് ഇൻസേർഷൻ, നൺ. ഏതാണ്? ആ എല്ലാം പഠിപ്പിച്ചതാണ്. പത്ത് സെക്കൻഡ് തരാം, ആർക്കും തെറ്റിക്കരുത്, ആരും തെറ്റിക്കരുത്, ആ ആരും തെറ്റിക്കരുത്. ഓക്കെ, ആ വെരി ഗുഡ്, വെരി ഗുഡ്, ജാസ്മിസ്റ്റ് പറഞ്ഞ വെരി ഗുഡ്, വെരി ഗുഡ് കേട്ടോ. അപ്പൊ ഇതറിയാം, നമുക്കറിയാം മാർജിൻ എന്നൊരു വേർഡ് വന്ന ബാറ്റിൽ ഡോർ കേട്ടോ. മാർജിൻ ചോദിച്ചാൽ ബാറ്റിൽ ഡോർ, ലാറ്ററൽ ചോദിച്ചാൽ വെലമെന്റസ് അല്ലെ, ലാറ്ററലി വന്നു കഴിഞ്ഞാൽ വെലമെന്റസ്, പിന്നെ ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞാൽ അത് ഫർക്കേറ്റ് കോഡ് ഇൻസേർഷൻ. അപ്പൊ അമ്പലിക്കൽ കോഡിന്റെ ഒക്കെ ഇത് പഠിപ്പിച്ചതാണ് കേട്ടോ, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ അല്ലെ, ബാറ്റിൽ ഡോർ പ്ലാസ. ഓക്കെ, വെരി ഗുഡ്, എല്ലാരും പറഞ്ഞ കറക്റ്റ് തന്നെ. ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങളൊരു ഡ്രഫ് പേപ്പറിലെങ്കിലും ടൈപ്പ് ചെയ്ത് നോക്കണം കേട്ടോ. ടൈപ്പ് ചെയ്ത് ഞാൻ വിചാരിക്കുന്നത്ര, കാരണം ഞാൻ നിങ്ങൾക്കൊരു 30 സെക്കൻഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു, 10 സെക്കൻഡ് അങ്ങനെ കൊടുക്കും, അങ്ങനെ ടോട്ടൽ 40 സെക്കൻഡ് ആണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എടുക്കുന്നത്. മനസ്സിലായി? നിങ്ങൾക്ക് പി എസ് സി അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് ഓടി കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ.
അപ്പം നിങ്ങൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് എടുക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണം, ഒരു റഫ് പേപ്പറിൽ എഴുതി വെക്കണം കേട്ടോ. റഫ് പേപ്പർ ഒരെണ്ണം എടുത്തിട്ട് 30 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡെയിലി ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. ഇപ്പോഴാണ് 30, ഇനി എക്സാം എടുക്കുമ്പോൾ 30 ഒക്കെ മാറും കേട്ടോ, 100, 200 ഒക്കെ ആയിട്ട് മാറും. ഓക്കെ, അപ്പം 1, 2, 3 എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതുക. അപ്പം നിങ്ങൾ എന്താണ് ആൻസർ എന്നുള്ളത്, നിങ്ങൾ വിചാരിച്ച ആൻസർ ഡി ആണ്, പക്ഷെ നമുക്ക് ആൻസർ പറഞ്ഞപ്പോൾ അതല്ലെങ്കിൽ നോക്കണം എത്ര തെറ്റി എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ നിങ്ങൾ സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് പോകണം കേട്ടോ. ഓക്കെ, അതൊക്കെ നല്ല സ്റ്റഡി മെത്തേഡുകളാണ് കേട്ടോ, നമ്മളെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ പോകുന്നു. ഓക്കെ, അടുത്ത നെക്സ്റ്റിലോട്ട് പോകുന്നു. വാട്സൺ ജെല്ലി ഓഫ് അംബിലിക്കൽ കോഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം, പഠിപ്പിച്ചില്ല, എക്ടോഡെയും മീസോഡെയും എൻഡോഡെയും ട്രോപ്പോപ്ലാസ്റ്റ്. വാട്സൺ ജെല്ലി പഠിപ്പിച്ചതല്ല, അതിന് വരത്തേ ഉള്ളൂ, എംബ്രിയോളജി ഡെവലപ്മെന്റിന്റെ ഇതിലെ വരത്തുള്ളു. പഠിപ്പിച്ചില്ല, ഇനി അത് വരത്തേ ഉള്ളൂ, എൻഡോഡേം ആണ് കേട്ടോ. ആൻസർ ഈസ് ഓപ്ഷൻ സി, എൻഡോഡേ കേട്ടോ. എൻഡോടെ അതിന് വരത്തേ ഉള്ളു. ഇനി നമ്മൾ എംബ്രിയോളജി ഒരു പാർട്ടിനകത്ത് വിട്ടാണ് പഠിപ്പിക്കുന്നത്, കാരണം എംബ്രിയോളജി റീപ്രൊഡക്ഷനും കൂടെ ഒന്നിച്ചാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ അത് അഡ്വാൻസ്ഡിലെ വരത്തോളൂ. ഓക്കെ, അടുത്ത നെക്സ്റ്റിലോട്ട് നോക്കുന്നു. ഒളിഗോഹൈഡ്രാമിനേസ് ഈസ് കൺസിഡേർഡ് വെൻ അമിനോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് ഈസ് ഒളിഗോഹൈഡ്രാമിനേസ് ഈസ് കൺസിഡേർഡ് വെൻ എഫ് ബി ഈസ് ബിലോ 5, ബിലോ 10, ബിലോ 7, ബിലോ 15. പഠിപ്പിച്ചതാണ്. ആർക്കും തെറ്റിയിട്ടില്ലല്ലോ, ആർക്കും തെറ്റിയിട്ടില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, ആർക്കും തെറ്റിയിട്ടില്ല. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം 5 to 15 അല്ലെ, 5 to 25 ആണെന്ന് തോന്നുന്നു അല്ലെ. 5 to 25 എന്ന് പറഞ്ഞ് പഠിപ്പിച്ചായിരുന്നു. 25 കൂടി കഴിഞ്ഞാൽ പോളിഹൈഡ്രാമിനേസ്, 2000 ml അമിനോട്ടിക് ഫ്ലൂയിഡ് അല്ലെ. ഇനി 5 കുറഞ്ഞു കഴിഞ്ഞാൽ ഒളിഗോഹൈഡ്രാമിനേസ്, 200 ml ഓഫ് അമിനോട്ടിക് ഫ്ലൂയിഡ് അല്ലെ. അപ്പൊ അതെല്ലാം പഠിപ്പിച്ചതാണ്, 200 ml ഓഫ് അമിനോട്ടിക് ഫ്ലൂയിഡ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ അല്ലെ, ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ആർക്കും തെറ്റിയില്ലല്ലോ. ഓക്കെ, വെരി ഗുഡ്. കോംപ്ലിക്കേഷൻ ഓഫ് ഒളിഗോഹൈഡ്രാമിനോസ്, കോംപ്ലിക്കേഷൻ ഓഫ് ഒളിഗോഹൈഡ്രാമിനേസ് ആർ ഓൾ എക്സെപ്റ്റ്. അപ്പോ കോംപ്ലിക്കേഷൻ ഓഫ് ഒളിഗോഹൈഡ്രാമിനേസ് വന്നാൽ എന്തൊക്കെ പ്രോബ്ലം? മാൽ പ്രസന്റേഷൻ, ഐ യു ജി ആർ, ലിംബ് ഡിഫോമിറ്റി, അൺസ്റ്റേബിൾ ലൈ, ഏതായിരിക്കും? ടെൻ സെക്കൻഡ് തരാം. അല്ല, ഒളിഗോഹൈഡ്രാമിനേസ് വന്നു കഴിഞ്ഞാൽ മാൽ പ്രസന്റേഷൻ നടക്കും അല്ലെ. എന്തായാലും മാൽ പ്രസന്റേഷൻ വരും, ബേബി അതനുസരിച്ച് വളർച്ചയ്ക്കനുസരിച്ച് ബേബി തിരിയത്തില്ല. അവിടെ ഒളിഗോഹൈഡ്രാമിനേസ് എന്ന് പറയുമ്പോൾ അവിടെ ബേബി ഓൾറെഡി തന്നെ ഫ്ലൂയിഡും കുറവാണ്, ബേബിയുടെ വളർച്ചയും കുറയും. അപ്പം മാൽ പ്രസന്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഐ യു ജി ആർ അല്ലെ, ഐ യു ജി ആർ വരും, അതുപോലെ വളർച്ച കുറയും, ലിംബ് ഡിഫോമിറ്റീസ് എല്ലാം ഉണ്ടാവും. പക്ഷെ അൺസ്റ്റേബിൾ ലൈ കേട്ടോ, അതാണ് അവിടെ എക്സെപ്റ്റ് കേട്ടോ. അൺസ്റ്റേബിൾ ലൈ എന്നുള്ള ഇത്, അൺസ്റ്റേബിൾ ലൈ ഒക്കെ വരുന്ന പോളിഹൈഡ്രാമിനേസിലാണ് കേട്ടോ. അവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ് വെരി വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾ ആർ ദ ഇൻഡിക്കേഷൻ ഓഫ് അമിനോ ഇൻഫ്യൂഷൻ. അമിനോ ഫ്ലൂയിഡ് ഇൻഫ്യൂഷനാണ് നമ്മൾ അമിനോ ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത്. എക്സെപ്റ്റ് അതിൽ വരാത്ത കാര്യം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഒളിഗോഹൈഡ്രാമിനേസ് സസ്പെക്റ്റഡ് റീനൽ അനോമലീസ് ടു ഫെസിലിറ്റേറ്റ് ലേബർ ഇൻ കേസ് ഓഫ് ഫീറ്റൽ ഡിസ്ട്രസ്. അമിനോ ഇൻഫ്യൂഷൻ കൊടുക്കുന്നത് ഏത് കണ്ടീഷനിലാണ്? നല്ലോണം 10 സെക്കൻഡ് തരാം, അറിയാവുന്നവരെ ആൻസർ പറഞ്ഞോളൂ. ജാസ്മിസ് തെറ്റിപ്പോയി, ബാക്കി എല്ലാരും പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. ഇന്ദുലക്ഷ്മി മിസ്റ്ററും തെറ്റിപ്പോയി.
അപ്പൊ ഇവിടെ ഒളിഗോ ഹൈഡ്രാമിനേസ് എന്ന് പറഞ്ഞാൽ അമിനോട്ടിക് ഫ്ലൂയിഡ് കുറവ്, നമുക്ക് അമിനോ ഇൻഫ്യൂഷൻ അതിനകത്ത് വരും കേട്ടോ. റീനൽ അനോമലീസ് വന്നു കഴിഞ്ഞാൽ യൂറിൻ പ്രൊഡക്ഷൻ ഇല്ല, അവിടെ അമിനോട്ടിക് ഫ്ലൂയിഡ് കുറയുന്നു, അമിനോ ഇൻഫ്യൂഷൻ അല്ലെ. ലേബറിൽ നമ്മൾ ഫെസിലിറ്റേറ്റ് ലേബർ ചെയ്യാൻ ഓക്സിറ്റോസിൻ ആണ് കൊടുക്കുന്നത് അല്ലെ, അല്ലാതെ അമിനോ ഫ്ലൂയിഡിക് ഇൻഫ്യൂഷൻ ഒന്നും കൊടുക്കത്തില്ല കേട്ടോ. ഇനി ഇൻ കേസ് ഓഫ് ഫീറ്റൽ ഡിസ്ട്രസ് അല്ലെ, അമിനോട്ടിക് ഫ്ലൂയിഡ് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റൽ ഡിസ്ട്രസ് വരും. അപ്പം അവിടെയും എന്താണ് അതൊരു ഇൻഡിക്കേഷൻ ആണ് അമിനോ ഇൻഫ്യൂഷൻ കേട്ടോ. കറക്റ്റ് ആൻസർ ഇസ് ടു ഫെസിലിറ്റേറ്റ് ദ ലേബർ, ടു ഫെസിലിറ്റേറ്റ് ലേബർ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ വെരി ഗുഡ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ശ്രദ്ധിച്ചോണം, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. എ പ്രഗ്നന്റ് ഫീമെയിൽ, പ്രഗ്നന്റ് ഫീമെയിൽ ഗോസ് ടു ഡോക്ടർ, ഗോസ് ടു ഡോക്ടർ ആൻഡ് ആസ്ക് ഫോർ എ എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി. അപ്പം എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി, അപ്പം ഡോക്ടർ പറഞ്ഞു കൊടുത്തു എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് വിൽ ബി ഓൺ ജൂലൈ 2016. അക്കോർഡിംഗ് ടു EDD ദ പേഷ്യന്റ് LMB വാസ്, തിരിച്ചാണ് ചോദിച്ചേക്കുന്ന, EDD തന്നു, LMB കാണാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എത്ര ആയിരിക്കും ആൻസർ, 19 ഒക്ടോബർ 2015 ആണോ, 18 ഒക്ടോബർ 2015 ആണോ, 2 മെയ് 2017 ആണോ, 1 മെയ് 2017 ആണോ? അറിയാവുന്നവർ ആൻസർ പറഞ്ഞോളൂ. 10 സെക്കൻഡ്, ആരും തെറ്റിക്കരുത്. ആൻസർ ആരും പറഞ്ഞില്ലല്ലോ, എല്ലാവർക്കും തെറ്റിയല്ലോ. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ കേട്ടോ. ഈ EDD ഒക്കെ എപ്പോഴും ചോദിക്കും, തിരിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് കേട്ടോ. ആ ഇന്ദുലക്ഷ്മി സിസ്റ്റർ പറഞ്ഞ കറക്റ്റ് ആണ് കേട്ടോ. ജയസിസ്റ്റർ തെറ്റിപ്പോയി കേട്ടോ. അപ്പൊ എനിവേ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോണം. ഇവിടെ നമ്മൾക്ക് തന്നേക്കുന്ന എന്താണ്, EDD കാണാനാ, EDD തന്നിട്ടുണ്ട്, EDD തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് കാണണം, LMB കാണാനാണ് ചോദിച്ചേക്കുന്നത് അല്ലെ, LMB കാണാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ LMB കാണുന്ന വെച്ചോണ്ട് നമ്മൾ EDD കാണുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു. 9 മന്ത് അതിന്റെ കൂടെ പ്ലസ് ചെയ്യണം, അതിനുശേഷം 7 ഡേയ്സ് എടുക്കണം അല്ലെ, 7 ഡേയ്സ് എടുക്കണമെന്നാണ് നമ്മൾ പഠിച്ചത്. ലീപ് ഇയർ ആണെങ്കിൽ നമ്മൾ അതിലൂടെ ലീപ് ഇയർ കടന്നു പോവുകയാണെങ്കിൽ 7 പകരം എത്ര ആയിട്ട് എടുക്കണം, 6 ദിവസം കൗണ്ട് ചെയ്യണം അല്ലെ. അപ്പൊ ഇവിടെ ഓൾറെഡി EDD ആണ് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് EDD കാണണമെങ്കിൽ ഇതിൽ നിന്ന് 9 മന്ത്സ് കുറയ്ക്കണം അല്ലെ, 9 മന്ത്സ് കുറയ്ക്കണം, പ്ലസ് 9 മന്ത്സും കുറയ്ക്കണം, പ്ലസ് 7 ഡേയ്സ് അല്ലെങ്കിൽ 6 ഡേയ്സ് കുറയ്ക്കണം. അപ്പൊ 2016 ജൂലൈയിലാണ് EDD വന്നേക്കുന്നത്. അതിന്റെ അർത്ഥം 2016 ഫെബ്രുവരി അതിനകത്ത് കടന്നുപോയി. അപ്പൊ 2016 ഫെബ്രുവരി എന്ന് പറയുന്നത് എന്താണ്, ഒരു ലീപ് ഇയർ ആണോ നോൺ ലീപ് ഇയർ ആണോ? 2016 ഫെബ്രുവരി എന്ന് പറയുന്നത് എന്താണ്, ഒരു ലീപ് ഇയർ ആണ് അല്ലെ. അപ്പൊ 4 കൊണ്ട് അവിടെ നിശേഷം നമുക്ക് കരിക്കാൻ പറ്റും, 4, 5, 20, 16 ൽ എടുത്തു കഴിഞ്ഞാൽ 4, 4, 16 അല്ലെ. അപ്പം അവിടെ 0 കിട്ടുന്നുണ്ട്, അപ്പൊ അവിടെ എത്രയാണ് ലീപ് ഇയർ. അപ്പൊ ലീപ് ഇയർ വന്നാൽ നമ്മൾ 7 എടുക്കരുത്, 6 വെച്ച് വേണം കണക്കാക്കാം അല്ലെ. ഇനി നമുക്ക് നോക്കാം, ഇതിൽ നിന്ന് 9 മാസം കുറയ്ക്കണം അല്ലെ, ജൂലൈയിൽ നിന്ന് 9 മാസം കുറച്ചു കഴിഞ്ഞാൽ എത്ര വരും, ആ ജൂൺ അല്ലെ, മെയ്, ഏപ്രിൽ, മാർച്ച്, ഫെബ്രുവരി, ജനുവരി, ഡിസംബർ, ഒക്ടോബർ അല്ലെ, ഒക്ടോബർ, ഡിസംബർ സോറി നവംബർ, ഒക്ടോബർ അല്ലെ. ഒക്ടോബർ വരുമ്പോൾ 9 മാസമായി. 9 മാസത്തിൽ ഇവിടെ EDD 25 ആണ്, 25 നമ്മൾ 6 കുറയ്ക്കണം അല്ലെ, 25 6 കുറച്ച് കഴിഞ്ഞാൽ 19 അല്ലെ. അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ വേണം ഇവിടെ ആൻസർ തിരഞ്ഞെടുക്കാൻ. അപ്പൊ നമ്മൾ പോകും, കണക്ക് കൂട്ടുമ്പോൾ അതിനകത്ത് നമ്മളെ വർഷം ഈ ലീപ് ഇയറിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എത്ര എടുക്കാവുള്ളൂ, 6 വെച്ച് കാൽക്കുലേറ്റ്. ഓക്കെ വെരി ഗുഡ്, ആൻസർ ഈസ് ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈഫ് സ്പാൻ ഓഫ് ഫീറ്റൽ RBC, ഫീറ്റൽ RBCയുടെ ലൈഫ് സ്പാൻ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. പഠിപ്പിച്ചിട്ടുണ്ട് 60 ദിവസം, 90 ദിവസം, 100 ഡേയ്സ്, 120 ഡേയ്സ്. ആ ഫീറ്റൽ RBCയുടെ ലൈഫ് സ്പാൻ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ആ 10 സെക്കൻഡ് തരാം, അറിയാവുന്നവർ പറഞ്ഞോളൂ.
ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാരും പറഞ്ഞ കറക്റ്റ് തന്നെയാണ്, എല്ലാരും പറഞ്ഞ കറക്റ്റ് ആണ്. ആൻസർ ഇസ് 90 days അല്ലെ, 80 to 90 days എന്നാണ് ഞാൻ പഠിപ്പിച്ചത് അല്ലെ. 80 to 90 days. വെരി ഗുഡ് വെരി ഗുഡ്, ആൻസർ ഇസ് വെരി ഗുഡ്. തെറ്റിപ്പോകരുത് കേട്ടോ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഫീറ്റൽ ആർവി. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെസ്റ്റ് പഠിപ്പിച്ചതാണ്, അൺഡിഫറൻഷ്യേറ്റ് മെറ്റേണൽ ബ്ലഡ് ഫ്രം ഫീറ്റൽ ബ്ലഡ്. മെറ്റേണൽ ബ്ലഡും ഫീറ്റൽ ബ്ലഡും തമ്മിൽ വേർതിരിക്കുന്ന ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ടെസ്റ്റ്. ക്ലോഹർ ബത്കേ ടെസ്റ്റ്, ബബിൾ ടെസ്റ്റ്, ലില്ലി ടെസ്റ്റ്, ഷേക്ക് ടെസ്റ്റ്, ഏതാണ് പഠിപ്പിച്ചതാണ്? 10 seconds തരാം. ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഫൗസിസ്റ്റ് തെറ്റിപ്പോയി കേട്ടോ. ഷേക്ക് ടെസ്റ്റ് അല്ല, ഷേക്ക് ടെസ്റ്റ് നൽകുന്നത് നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലാണ് ഷേക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് ക്ലോഹർ ബത്കേ ടെസ്റ്റ് കേട്ടോ. ക്ലോഹർ ബത്കേ ടെസ്റ്റ്, ലില്ലി ടെസ്റ്റ് ഉണ്ടാകുന്നു ഞാൻ ഗൂഗിൾ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ബബിൾ കറക്റ്റ് ആൻസർ ഇസ് ക്ലോഹർ ബത്കേ ടെസ്റ്റ്. അങ്ങനെ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, സ്ലിംഗ്ലർ ടെസ്റ്റും ക്ലോഹർ ബത്കേ ടെസ്റ്റ് എന്ന് പറഞ്ഞ് നോട്ട്സിലുണ്ട്. ആ മെറ്റേണ ബ്ലഡ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുമ്പോൾ ആർ ബി സി തന്നെ, അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ, അതിനകത്ത് നോക്കിയാൽ മതി കേട്ടോ. ക്ലോഹർ ബത്കേ ടെസ്റ്റ് ഈസ് ദ കറക്റ്റ്. ആർ ബി സി ഡിസ് ഇത് തന്നെ അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, ഇതുപോലെ അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, സിംഗിളർ ഡി നാച്ചുറേഷൻ ടെസ്റ്റും ക്ലോഹർ ബത്കേ ടെസ്റ്റ് ഉണ്ട്, അതിനകത്ത് നോക്കിയാ മതി നോട്ട്സിനാ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എച്ച് ബി ആൽഫ കണ്ടെ, അതെ എച്ച് ബി എ ടു. എച്ച് ബി എ ടു എന്ന് പറയുന്ന നമ്മള് ഫീറ്റൽ ഹീമോഗ്ലോബിനെയാണ് എച്ച് ബി എ ടു എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിൽ എത്താണ് വരുന്ന 2 alpha 2 beta. അപ്പൊ ഇതിൽ ഏതാണ് സിമ്പൽ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സിമ്പലാണോ, മൂന്നാമത്തെ സിമ്പലാണോ, നാലാമത്തെ സിമ്പലാണോ, എന്തായാലും 2 alpha 2 beta അല്ലെങ്കിൽ 2 gamma ഇതാണ്. ഇതിൽ ഏതാണ് ഗാമയുടെ ചിഹ്നം? ബി ആണോ, സി ആണോ, എ ആണോ, ഡി ആണോ? 10 seconds തരാം. ഇതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കീ ആയിട്ട് കിടക്കുന്നത് കേട്ടോ. 2 alpha and 2 gamma ഇതാണ് വന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള ചിഹ്നമാണ് കൊടുത്തേക്കുന്നത് കേട്ടോ, നിങ്ങൾ അങ്ങനെ തന്നെ അത് പഠിച്ചു വെച്ചു കേട്ടോ. ഇങ്ങനെയുള്ള ചിഹ്നമാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. എച്ച് ബി എ ടു കണ്ടെയ്ൻ 2 alpha and 2 gamma ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് കിടക്കുന്നത്. നമുക്കിത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് നോക്കാം കേട്ടോ, ഗൂഗിളിൽ നോക്കാം കേട്ടോ. ഇങ്ങനെ ചിഹ്നം വന്നതിൽ സി ആണ് അവരുടെ ആൻസർ കീ ആയിട്ട് കിടക്കുന്നത് കേട്ടോ. സി ആണ് അവരുടെ ആൻസർ കീ ആയിട്ട് കിടക്കുന്നത്. ഡെൽറ്റ പോലാണ് കിടക്കുന്ന, പക്ഷെ എച്ച് ബി എ ടുവിന്റെ ആൻസർ ആയിട്ട് വന്നേക്കുന്നത് സി ആണ്. എന്റെ ഒരു നിഗമനത്തിൽ ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് കേട്ടോ. അത് നമുക്ക് നോക്കാം, അത് ഗൂഗിളും നോക്കണം കേട്ടോ. 2 alpha 2 beta ഇത് ഞാൻ ഇട്ടേക്കാം കേട്ടോ, ഇത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. അവർ ആൻസർ സി ആണ് കിടക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫീറ്റൽ സെക്സ്, ഫീറ്റൽ സെക്സ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ, ഫീറ്റൽ സെക്സ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ 14 weeks, 16 weeks, 9 weeks, 10 weeks. ഗൂഗിളിൽ ബി ആണോ? ആ എന്നാ ഗൂഗിളിൽ ബി. അപ്പൊ നേരത്തെ അതിന്റെ ആൻസർ രണ്ടാമത്തെ കേട്ടോ, ബി ബി എഴുതിക്കോ. 2 alpha and 2 gamma രണ്ടാമത്തെ സിമ്പിൾ പഠിച്ചോ കേട്ടോ. 2 alpha and 2 beta കേട്ടോ. ആൻസർ കീയിൽ ഇങ്ങനെ കിടന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ അത് ക്ലിയർ ചെയ്തേക്കാം കേട്ടോ, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഞാൻ അത് ക്ലിയർ ചെയ്ത് ഇട്ടേക്കാം കേട്ടോ. ആ ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. ഫീറ്റൽ സെക്സ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ യു എസ് ജി, ഫീറ്റൽ സെക്സ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ യു എസ് ജി ഓൺ 14 weeks, 16 weeks, 9 weeks, 10 weeks. ഏതാണ്? ആ അറിയാവുന്നവർ പറഞ്ഞോളൂ. 10 seconds തരാം. പഠിപ്പിച്ചില്ല, ഫീറ്റൽ ഡെവലപ്മെന്റ് ഒക്കെ ഇനി വരുന്നതേ ഉള്ളൂ ക്ലാസ്. ഓക്കെ, ആ 16 weeks ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഫീറ്റൽ ഇത് വരുന്നത് 16 weeks കേട്ടോ, 16 weeks ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ,
16 weeks. Option B is the correct answer. Okay. Option B is the correct answer. Okay. Fetal sex can identify by BCG on 16 weeks. അങ്ങനെ തന്നെ പഠിച്ചോ. Fetal kidney. അത് വെച്ച് തന്നെ നമുക്ക് ഇടുന്ന ആൻസർ എടുക്കാം. Fetal kidney start producing urine. Fetal kidney start producing urine. 5 month, 3 month, 4 month, 6 month. അപ്പൊ ഒരെണ്ണം ഒരെണ്ണം പഠിച്ചാൽ നമുക്ക് രണ്ട് ആൻസർ ഇവിടെ കിട്ടും അല്ലെ. ഫീറ്റൽ സെക്സ് ഐഡന്റിഫൈ ചെയ്യുന്നത് ആ 10 seconds തരാം, അറിയാവുന്നവർ പറഞ്ഞോളൂ. ഫീറ്റൽ കിഡ്നി സ്റ്റാർട്ട് ടു പ്രൊഡ്യൂസ് അല്ല 3 months കേട്ടോ, 3 months ആണ്. ഇതിൽ കിടക്കുന്ന ആൻസർ കേട്ടോ. 3 months ആണ് ഫീറ്റൽ കിഡ്നി സ്റ്റാർട്ട് ടു പ്രൊഡ്യൂസ് യൂറിൻ അറ്റ് 3 months കേട്ടോ. 3 months ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ യു എസ് ടിയിൽ സെക്സ് ഡിറ്റർമിനേഷൻ വരുന്നത് 17 months, കിഡ്നി സ്റ്റാർട്ട് ടു പ്രൊഡ്യൂസ് 3 months കേട്ടോ. കിഡ്നി സ്റ്റാർട്ട് ടു പ്രൊഡ്യൂസ് 3 months. ഓക്കെ. അപ്പൊ അത് ഫീറ്റൽ ഡെവലപ്മെന്റ് പഠിപ്പിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കാം കേട്ടോ. ഫീറ്റൽ ഡെവലപ്മെന്റിന്റെ ക്ലാസ് വരുമ്പോൾ ഇതെല്ലാം പഠിപ്പിക്കാം. ഓക്കെ, അടുത്ത നെക്സ്റ്റിലോട്ട് പോകുന്നു.